വന്നിട്ട് അച്ഛനെയും അമ്മേനെയും ഡിസ്റെസ്പെക്ട് ചെയ്തു, വീട്ടുകാരറിയാതെ നേരത്തെ കെട്ട് കഴിഞ്ഞു, നെഗറ്റീവായിട്ട് പറയാനുള്ളവരെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുള്ളൂ. അപ്പൊ നിങ്ങൾ, നിങ്ങൾക്കും അതൊരു എന്താ പറയാ ഒരു ടൈം എഫേർട്ടാണ്, എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ടൈമും എഫേർട്ടുണ്ട്, രണ്ടുപേരും ടൈം എഫേർട്ട് ഓണത്തിന്റെ നമുക്ക് വേസ്റ്റ് ആക്കണ്ട. സോ തെറി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക, വീഡിയോ കാണുക, പോവുക, ഒന്നും കമന്റ് ചെയ്യില്ല. ഇഫ് യു കനോട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എ കൈൻഡ് വേർഡ്, ഡോണ്ട് ഓപ്പൺ ഇറ്റ്. അപ്പൊ നമ്മുടെ ദിയാകൃഷ്ണ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരുമായി ചുറ്റുപറ്റിയുള്ള ചില സംഭവങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിറക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ ഇതിന് വലിയ മൈൻഡ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, കാരണം ഇത് കണ്ടന്റ് ആക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ദിയാകൃഷ്ണയുടെ പ്രതികരണം കണ്ട സമയത്ത് എന്തോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പൊ സംഭവം എന്താണെന്നുള്ള ആദ്യം പറയണമല്ലോ. എല്ലാവർക്കും അറിയുമായിരിക്കും, കഴിഞ്ഞ ആഴ്ചയായിരുന്നു ദിയുടെ കല്യാണം. സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു കല്യാണം തന്നെയായിരുന്നു അത്, അല്ലെ? പുള്ളിക്കാരി കല്യാണം കഴിച്ചാരാണ്, പുള്ളിക്കാരിന്റെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള അശ്വിനെ തന്നെയാണ്. എന്നാൽ ഈ കല്യാണം നടക്കുന്ന അതേ ദിവസം തന്നെ ദിയ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് അങ്ങിട്ട്, ആ പോസ്റ്റ് ആണ് ഇപ്പൊ ശരിക്കും ഇത്രയും അങ്കലാപ്പുകളിലേക്ക് വഴി വെച്ചത് എന്നുള്ളതാണ്. ഏകദേശം ഒരു 15 സെക്കൻഡ് വരുന്ന ഒരു റീല്. എന്തായാലും ആദ്യം നമുക്ക് ആ റീൽ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഇതാണ് വീഡിയോ. ആ വീഡിയോയിൽ എഴുതി എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് 2024 സെപ്റ്റംബറിലാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞത്. പക്ഷെ ഒരു വർഷം മുന്നേ ഞങ്ങൾ പരസ്പരം കൂടെ ഉണ്ടാകുമോ എന്നുള്ള പ്രോമിസ് നൽകിയിട്ടുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ഇവർ കാണിക്കുന്ന എന്താണ്, അമ്പലത്തിന് മുമ്പിൽ വെച്ച് ഒരു താലി കെട്ടുന്ന ഒരു വീഡിയോ ആണ്, അല്ലെ? അതായത് ഒരു വർഷം മുന്നേ അവരുടെ താലി കെട്ടും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു നടത്തും. അതാണ് ഇത് കാണുന്ന ആർക്കും തോന്നാം, അല്ലെ? എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ പബ്ലിക്കിലേക്ക് വിടുന്ന സമയത്ത് എത്തരത്തിലായിരിക്കും കമന്റ് വരിക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. അത്തരത്തിൽ തന്നെ വന്നു എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചുതരാം. മീൻസ് യു ആർ പ്രഗ്നന്റ്. പ്രഗ്നന്റ് ആണെന്നൊക്കെ. സംഭവം ഇവരുടെ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ ഇവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ആശാൻ ഉദ്ദേശിച്ചത്. ആശാന്റെ ഓരോരോ ആകാംക്ഷകളെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുത്ത ആൾക്കാർക്കൊക്കെ അറിയേണ്ടത്, പ്രഗ്നന്റ് ആണോന്നൊക്കെ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇനി ഇതാ അടുത്ത അമ്മൻ്റെ അയച്ചു നോക്കാം. നീഡ് ഫാമിലി റിയാക്ഷൻ ടു ദിസ് റീൽ. ഇവരുടെ ഫാമിലി തന്നെയായിരിക്കും ആദ്യം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നിട്ടാണ് നീഡ് ഫാമിലി റിയാക്ഷൻ ഫോർ ദിസ് റീൽ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കമന്റ് ആണ് മക്കളെ കിടുക്കാച്ച കമന്റ്. വായിച്ചുതരാം. ഹി ഷീ സാക്രിഫൈസിങ് ഹർ റിയൽ ലൈഫ് ഫോർ റിയൽ ലൈഫ്. അതൊരു ചോദ്യമാണ്. ഒരു റീലിന് വേണ്ടി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണെന്നുള്ളതാണ് ആശ ഇവിടെ ചോദിച്ചത്. ചോദ്യത്തിനെ പൊരുള മനസ്സിലായല്ലോ. ഇപ്പൊ ഈ റീൽ എന്തായാലും ദിയന്റെ വീട്ടുകാരും അശ്വിന്റെ വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ദിയ വന്ന് കയറുന്ന വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഈ റീൽ തന്നെ ധാരാളല്ലേ. അതുകൊണ്ടാണ് ഈ കമന്റിട്ടാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഒരു ആവറേജ് മലയാളി ഫാമിലി ചുറ്റുപാടിൽ നിന്നും ഇങ്ങനെ ഒരു ചോദ്യം ഉയരുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ദിയന്റെയും അശ്വിന്റെയും ഫാമിലിക്ക് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അവരോടൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ തന്നെയായിരിക്കും ഇവര് റീൽ ഇട്ടിട്ടുണ്ടായിരിക്കാം. അത്ര ചിന്തിച്ചാൽ മതി. ഇനി അവസാനമായിട്ടൊരു കമന്റ് കൂടി വായിച്ചു നോക്കാം. ദിസ് കോൺസെപ്റ്റ് ഈസ് ഗോയിങ് ടു ബി ട്രെൻഡ്. പറയാനുണ്ടോ, ട്രെൻഡായെന്ന് ചോദിച്ചാൽ മതി. നാളത്തെ ഇൻസ്റ്റാഗ്രാം ഇതായിരിക്കും ഭരിക്കുക, നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ തന്നെ ദിയാകൃഷ്ണന്റെ ഈ വീഡിയോക്ക് 165K ഷെയർ പോയിട്ടുണ്ട്. അത്രത്തോളം ഹ്യൂജ് ഷെയർ ഇതിന് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിലധികം കാമുകന്മാരും കാമുകിമാരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയായിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. എടി അല്ലെങ്കിൽ എടാ നീ ഇത് സേവ് ചെയ്ത് വെച്ചോ, നമുക്ക് ഇതുപോലെ ചെയ്യണം, നമുക്ക് നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ മൈസൂരിലോ ഊട്ടിയിലോ ഗുരുവായൂരിലോ എങ്ങാനും പോകണം, എന്നിട്ടൊരു താലിമാല അണിഞ്ഞു തരണം, നമുക്ക് കല്യാണത്തിന് സമയത്ത് ഇത് റീലാക്കിടണം എന്ന് പറഞ്ഞുകൊണ്ട് കൊറോണ എടുത്തു വെച്ചിട്ടുണ്ടാകും. അല്ല, സെലിബ്രിറ്റീസ് എന്ത് ചെയ്താലും അതിനെ പിന്തുടരാന്നുള്ളതാണോ നാട്ടു നടപ്പ്? എന്തായാലും മിക്കവാറും ട്രെൻഡ് അവൾ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കണ്ടു തന്നെ അറിയാം, ഉള്ളത് പറയല്ലേ, ഇനിയൊരെള്ളോളം തരും കണ്ടിരിക്കാനുള്ള ത്രാണില്ല, അതുകൊണ്ട് പറഞ്ഞു വരുന്നത്. ഇനി ഇതൊക്കെ കണ്ട് എടുത്തു ചാടി കല്യാണത്തിന് മുമ്പ് ഇതേമാതിരി താലി കെട്ടാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. ലോകത്ത് തീരെ ഉറപ്പില്ലാത്ത ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് ആണ്. തീരെ ചാക്കിന് വരെ ഇതിനകാൾ ഉറപ്പുണ്ടാവും. പ്രേമിക്കുന്ന സമയത്ത് ഒരുപാട് പ്രോമിസ് തരും മക്കളെ, ഞാൻ മരിക്കുന്നവരെ കൂടെ ഉണ്ടാകും, നിന്റെ മടിയിൽ കിടന്ന് മരിക്കാനാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിവിടും. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ തട്ടിവിടുന്നവരാണ് ഏറ്റവും കൂടുതൽ തേക്കണമെന്നുള്ളതാണ്. അപ്പൊ ഈ പ്രോമിസിനെ പുറത്ത് നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞാലൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ, നാളെ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ, 90% അങ്ങനെ തന്നെ എനിക്ക് സംഭവിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളെ ഫോളിൽ ഈ സംഭവം കെടുക്കും. അതല്ലെങ്കിൽ അവരുടെ ഫോളിൽ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അവരുടെയോ നിങ്ങളുടെയോ ലൈഫ് പാർട്ണർ ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ അവസ്ഥകൾ ഒന്ന് ആലോചിച്ചു, ആഹാ നല്ല രസമായിരിക്കില്ലേ, പിന്നെ ആ ലൈഫ് അങ്ങോട്ട് കോഞ്ഞാട്ടാവും. പിന്നെ ആ ലൈഫ് പാർട്ണർ നിങ്ങളെ രണ്ടാം കെട്ടുകാരനായിട്ടായിരിക്കും കാണാം. ബാക്കി ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ട്രെൻഡ് അനുകരിക്കുക. ഇനി അടുത്ത കോമഡിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ താലി കെട്ടുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലോ. പക്ഷെ ഇവർക്കിടയിൽ പ്രണയം മുട്ടിട്ടിട്ട് ആകെ 8 മാസമേ ആയിട്ടുള്ളൂ. ആദ്യമായി ഇവിടെ ദിയനെ പ്രപ്പോസ് ചെയ്യുന്ന അശ്വിനാണ്. ആ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പുള്ളിക്കാരൻ വ്ലോഗ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്നാൽ ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. ഓക്കെ, ഇതാണ് വീഡിയോ. ഇത് അപ്ലോഡ് ചെയ്ത ഡേറ്റ് നിങ്ങൾ നോക്കി
ജനുവരിയില്, അതായത് ഒരു 8-9 മാസമേ ആയി കാണത്തുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ ദിയ പറയുന്നത് എന്താണ്, ഒരു കൊല്ലം മുന്നേ ഞങ്ങളുടെ താലി കെട്ട് കഴിഞ്ഞു എന്നുള്ളത്. ചിലപ്പോ ഇവര് വെറൈറ്റി പിടിച്ചതായിരിക്കും അല്ല, സാധാരണ എല്ലാരും പ്രപ്പോസ് ചെയ്തതിന് ശേഷമാണ് ഒരു താലി കെട്ട. ഇവരെന്താക്കി, വെറൈറ്റിക്ക് വേണ്ടി താലി കെട്ടിട്ട് പ്രപ്പോസ് ചെയ്ത്, അത്രേ ഉള്ളൂ. ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത് സുഹൃത്തെ, എന്നും ഒരേ രീതി പോയിട്ട് കാര്യമില്ലല്ലോ, ഇടക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടല്ലേ. പിന്നെ എത്രയൊക്കെ ആയപ്പോ അശ്വിന്റെ ആ പ്രപ്പോസൽ വീഡിയോ കണ്ടന്റിന് വേണ്ടി ഫേക്ക് ആയി ചെയ്തതാണെന്നുള്ള അശ്വരീരൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഞാൻ കേട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പൊ സംഭവം വിവാദമായിട്ട് മാറിയത്, ഈ പ്രപ്പോസലും താലി കെട്ടും തമ്മിലുള്ള പൊരുത്തക്കേട്. എന്തായാലും ഇതിങ്ങനെയൊക്കെ ആയപ്പോ ദിയ എന്താക്കി, ഒരു പ്രതികരണമായിട്ട് അങ്ങ് വന്ന്. ആ പ്രതികരണമാണ് ഈ കണ്ടന്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമുക്ക് എന്തായാലും ദിയന്റെ പ്രതികരണം ഒന്ന് കണ്ടോക്കാം. വേറെ ചിലവർക്ക് ഞാൻ ഈ അടുത്ത് ഇട്ടൊരു റീൽ ഉണ്ടായിരുന്നു, അശ്വിന്റെ എന്റെയും മുമ്പത്തെ ഒരു ലിറ്റിൽ സീക്രട്ട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് കുറെ പേര് വന്നിട്ട് അച്ഛനെ അമ്മേനെ ഡിസ്റെസ്പെക്ട് ചെയ്തു, വീട്ടുകാരറിയാതെ നേരത്തെ കെട്ട് കഴിഞ്ഞു. സീ, കെട്ട് കഴിഞ്ഞില്ല നമ്മള്, അത് നമ്മുടെ രണ്ടുപേരുടെയും ഒരു ബിലീഫ് മാത്രമായിരുന്നു. അതെ, ഒരു ബിലീഫ് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനാണിപ്പോ നമ്മൾ അന്നേ ലീഗലി കെട്ടിയെങ്കിൽ ഇപ്പൊ നമ്മൾ എന്നെ വീണ്ടും ഒരു കെട്ട് നടത്തുന്നത്, അതിന്റെ ആവശ്യം എനിക്കില്ല. ഇത്രയും പൈസ ചെലവാക്കി ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം ഒട്ടുമേ ഇല്ല. പ്രത്യേകിച്ച് എനിക്ക് പൈസ അത്രയ്ക്ക് ചെലവാക്കാൻ ഇഷ്ടമല്ലാത്തതാണ് ഇത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള വെഡിങ് നടത്തിയത്, അത് വേറെ കാര്യം. അശ്വിനും എനിക്ക് താല്പര്യമില്ല. നമ്മൾ രണ്ടുപേരും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടൊരു കാര്യമാണ്, കല്യാണം ലീഗലി നടത്തുന്നെങ്കിൽ വീട്ടുകാരെ മുഴുവൻ വിളിച്ച് അവരുടെ ബ്ലെസ്സിങ്സോടെ മാത്രമേ നടത്താൻ പറ്റൂ. അത് അശ്വിന്റെ എന്റെയും ഒരു പാക്ട് ആയിരുന്നു, വിച്ച് വി ഹാഡ്. ബട്ട് എന്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഒരുവിധം എന്നെ എനിക്ക് ഒന്ന് 5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ഹൂ എവർ കെയിം ഇൻ ടു മൈ ലൈഫ് came with fake promises and cheated on me. എനിക്ക് ലൈഫില് എന്റെ ഫ്യൂച്ചർ, ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഫ്യൂച്ചർ പോലും ഇല്ലാതാക്കി കളഞ്ഞ 2-3 പേര് എന്റെ ലൈഫിൽ വന്നു പോയായിരുന്നു. അതില് രണ്ടുപേരെ വ്യക്തമായി പലർക്കും അറിയായിരിക്കും, അപ്പോ ഞാൻ അവരുടെ എന്റെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ബട്ട് അശ്വിന് അതൊക്കെ പലതും അശ്വിൻ കണ്ടിട്ടുണ്ട്, എന്റെ ലൈഫിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്ന് കണ്ടിട്ടുണ്ട്. വാട്ട് ഓൾ ഹാവ് സഫേർഡ്, വാട്ട് ഓൾ ഹാവ് ബീൻ ത്രൂ, ഹീ ഡിഡ് വോണ്ട് ടു പുട്ട് മീ ത്രൂ ഓൾ ദാറ്റ്. എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ ബോധ്യപ്പെട്ട സമയം തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അവൻ എന്നോട് പറയുകയും ചെയ്തു, സി എനിക്ക് നിന്നൊരു ഗേൾ ഫ്രണ്ട് ആയിട്ട് കാണണമെന്നില്ല, എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ എന്റെ വൈഫായിട്ട് കാണണമെന്നാണ് ആഗ്രഹം. എനിക്ക് നമ്മൾ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല എന്നെ, പക്ഷെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് വൈഫായിട്ട് തന്നെ നിന്നെ കാണണം. ഇത് ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ മൈൻഡ് കേൾക്കുന്നത്, അതാ എന്നെ ആരും അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനും അയാളോട് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് മേക്ക് എ പ്രോമിസ് ടു ഈച്ച് അദർ, യു ഗെറ്റ് മീ എ ചെയിനോ, നമുക്ക് അതിനൊരു മംഗൾസൂത്രമായിട്ട് തന്നെ എടുക്കാം, നമുക്കൊരു ടെമ്പിളിന്റെ മുന്നിൽ പോയി ലെറ്റ്സ് പ്രേ ടു ഗോഡ്, താൻ എനിക്ക് ആ മംഗൾസൂത്രം കിട്ടുക ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഹി വാസ് ഓൾസോ ലൈക്ക് യെസ് ഓക്കെ. ആൻഡ് ആ മംഗൾസൂത്രയില് ഇവിടെ നടുക്ക് ഗോൾഡ് ബോൾസ് ആയിരുന്നു, അതിന് നമ്മള് ഗോൾഡ് ബോൾസ് മാറ്റി ആ സെയിം മംഗൾസൂത്രം തന്നെ ഡയമണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന എന്റെ താലി മംഗൾസൂത്രം. സോ യാ, അത് അന്ന് ജസ്റ്റ് എനിക്ക് മേടിച്ചിട്ടാണ്. അന്ന് എന്റെ 2-3 ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു, ക്ലോസ് ഫ്രണ്ട്സ്, അവരവിടെ വന്നിരുന്നു, നമ്മുടെ കൂടെ പങ്കുചേർന്നു. ഓ, അത്രേ ഉള്ളൂ. ഇവിടെ അശ്വിനെ തീനെ ഗേൾ ഫ്രണ്ട് ആയി കാണാൻ പറ്റത്തില്ല, വൈഫായി തന്നെ കാണും. അപ്പൊ അശ്വിൻ അങ്ങോട്ട് എന്ത് പറഞ്ഞു, എനിക്ക് നിന്നെ വൈഫായി കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം കൂടി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 കൂടി ഒരു അമ്പലത്തിനു മുന്നിൽ പോവാം, എന്നിട്ട് ഒരു രക്തഹാരം എന്നെ നീ അണിയിക്കണം. അണിഞ്ഞ രക്തഹാരമാണ് ഇപ്പൊ പുള്ളിക്കാരി കാണിച്ചത് മംഗളസൂത്രം എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് കല്യാണത്തിന് ഒരു താലിമാലാക്കി കൺവേർട്ട് ചെയ്തത്. ഓരോ സമയത്ത് ഒരേ പേരല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പലരും ചെയ്യുന്നതാണ്, പക്ഷെ എല്ലാവരും ഇത് പ്രൈവറ്റ് ആക്കി വെക്കാറാണ് പതിവ്, ആരും പബ്ലിക് ആക്കാറില്ല. ഇവിടെ ദിയ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവത്തെ പബ്ലിക് ആക്കിയത്. പബ്ലിക് ആക്കിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത്തരം കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്മ്യൂണിറ്റിയുടെ മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ പബ്ലിക് ആക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന റിസ്ക് ഫാക്ടറും കൂടി ഏറ്റെടുക്കാൻ തയ്യാറാവണം. വിച്ച് മീൻ ഒരുപാട് തെറി വിളികളും ചീത്ത വിളികളും കേൾക്കേണ്ടി വരും. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മാത്രമായിരിക്കണം ഇത്തരം പോസ്റ്റുകൾ ഇടേണ്ടത് അല്ലേ. പക്ഷെ ദിയ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി, അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. നമ്മൾ എന്തായാലും കണ്ടോക്കാം. If you want to show your frustration എവിടെയെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഷോ ഇറ്റ് ഓൺ മൈ വീഡിയോ. എനിക്ക് പോസിറ്റിവിറ്റി മാത്രമേ ഇഷ്ടമുള്ള ഒരാളാണ്, എന്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് നെഗറ്റിവിറ്റി കണ്ടുള്ള ആളാണ്. സോ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ ഓണം വ്ളോഗിന്റെ അടിയിൽ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കം വിത്ത് മോർ ഓണം വൈബ്, നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്. നമ്മുടെ വെഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ പറ്റി പുകഴ്ത്തി പറയാൻ ഒന്നുമേ വേണ്ട, ജസ്റ്റ് ഒരു ഹാപ്പി ഓണം മതി, ഹാപ്പി ഓണം, അത് മാത്രം മതി. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഈ ഒരു കമന്റ് സെക്ഷനിൽ പിരിയാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളവർ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുള്ളൂ. അപ്പൊ നിങ്ങൾ വെറുതെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി യൂസർ 75-85 എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടും കൊണ്ട് വരണം. നിങ്ങൾക്കും അതൊരു എന്താ പറയുക, ഒരു ടൈം എഫേർട്ടാണ്. എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ടൈം എഫേർട്ടുണ്ട്, രണ്ടുപേരും ടൈം എഫേർട്ട് ഓണത്തിൻ്റെ നമുക്ക് വേസ്റ്റ് ആക്കണ്ട. സോ തെറി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക, വീഡിയോ കാണുക, പോവുക, ഒന്നും കമന്റ് ചെയ്യണ്ട. ഇഫ് യു കനോട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എ കൈൻഡ് വേർഡ്, ഡോണ്ട് ഓപ്പൺ ഇറ്റ്. ശരി, സംസാരത്തിൽ എന്തോ ഒരു ദാഷ്ട്യം പോലെ അല്ലെ. ദിയാകൃഷ്ണൻ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ ഈ ഒരു സംസാരമാണ് എനിക്ക് ഒട്ടും ദഹിക്കാൻ പറ്റാതായി പോയത്. അതായത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യും, അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും ആരൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് അല്ലെ. പിന്നെ ഈ ലാസ്റ്റ് ക്ലിപ്പിന്റെ തുടക്കത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ പോസിറ്റിവിറ്റി മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് ദിയ വീഡിയോസ് പബ്ലിക് ആക്കരുത്, ഇതേ ഒരു കാര്യം ചെയ്യ്, അൺലിസ്റ്റ് ആക്കി വെക്കും. എന്നിട്ട് ദിയെ കുറിച്ച് പോസിറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങും, എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്താൽ മതി. അതാകുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ വീഡിയോ കാണത്തുള്ളൂ,
ഉള്ളൂ, വെറും പോസിറ്റീവ് കമന്റ്സ് മാത്രമേ വരത്തുള്ളൂ. അല്ല പറയാം, ഇത് നമ്മൾ മറ്റേ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മിറാക്കൾ ബ്യൂട്ടി ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ. അവിടെ പുള്ളിക്കാരൻ എങ്ങനെയായിരുന്നു, സ്വന്തം ഭർത്താവിനെ കുറിച്ച് എന്നും വീഡിയോയിൽ ഒന്ന് കുറ്റം പറയും, എന്റെ ഭർത്താവ് ഇങ്ങനെ, എന്റെ ഭർത്താവ് ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട്. അവസാനം ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് ഭർത്താവിന് കുറ്റം പറയാൻ തുടങ്ങിയപ്പോ ആളുകൾക്കായി കുറ്റം, നിങ്ങൾ എന്താണ് എന്റെ ഭർത്താവിന് കുറ്റം പറയുന്നത്, എന്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല, എന്റെ പൊന്നു പോലെ നോക്കുന്നുണ്ടെന്നൊക്കെ. അതേപോലാണ് ഇതിപ്പോ കഥ. ഇത്തരം കാര്യങ്ങൾ പബ്ലിക് ആക്കിയും വേണം എന്ന് ആരിട്ടൊന്നും പറയാനും പാടില്ല. എനിക്കിവിടെ ജീവനോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എന്തൊരു കാര്യം പബ്ലിക് ആക്കുകയാണെങ്കിലും, പ്രത്യേകിച്ച് സൊസൈറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പബ്ലിക് ആക്കുകയാണെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് നിൽക്കുക. അതല്ലാണ്ട് നെഗറ്റീവ് ആരും പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല, പ്രത്യേകിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. മാത്രമേ എനിക്ക് പറയാനുള്ളൂ, എന്തായാലും കാര്യങ്ങൾ മംഗളമായി തന്നെ നടക്കട്ടെ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, താങ്കൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.